നമസ്കാരം. പലരുടെയും എഴുത്തുകുത്തുകളൊക്കെ പുറത്തിറങ്ങുന്നത് ഒരു ഗോസ്റ്റ് റൈറ്റർ വഴിയാണ്. അതിലൊന്നും ആരെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഒരുപോലെ എഴുതി ഫലിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ തങ്ങളുടെ മനസ്സിലുള്ളത് അവർ പറഞ്ഞു കൊടുക്കുകയും ഈ പറയുന്ന ഗോസ്റ്റ് റൈറ്റർ മനോഹരമായും വൃത്തിയായും എഴുതി എഡിറ്റ് ചെയ്ത് പുറത്തിറക്കാൻ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ തന്നെയായിരിക്കും ഇ.പി. ജയരാജനും ചെയ്തിട്ടുണ്ടാവുക. അതൊരു അശ്ലീലമാണോ? അല്ല. അപ്പോഴതിൽ ഇ.പി.യെ തെറ്റു പറയാൻ സാധിക്കില്ല തന്നെ. ഒരു പക്ഷേ അതായിരിക്കുമോ ഇ.പി.യെ പിണറായിയും ഗോവിന്ദനും പതിവില്ലാത്ത വിധം ഇത്തരത്തിലൊരു സപ്പോർട്ട് ചെയ്യുന്നത്? തള്ളിക്കളഞ്ഞിരുന്നതല്ലേ ഇ.പി.യെ? എന്തുകൊണ്ടാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെ എഴുതാൻ കൊടുത്ത ഇനി ഒരു ആത്മകഥ ചോർന്നു എന്നാണ് ഇ.പി. ഇപ്പോൾ പറയുന്നത്. അല്ല, ഇ.പി. പറയുകയും പാർട്ടി അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെട്ടിലാവുന്നത് ഈ പറയുന്ന ഗോസ്റ്റ് റൈറ്ററാണ്. അതായത് ഇ.പി.യിൽ നിന്ന് ഈ സംഭവത്തിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ പറയുന്ന ഗോസ്റ്റ് റൈറ്ററുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുവാനുള്ള ഒരു നീക്കം. അങ്ങനെ ഒരു ഗോസ്റ്റ് റൈറ്റർ കരാറിലില്ലാത്ത വിധം എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇ.പി.ക്ക് അയാൾക്കെതിരെ നിയമ നടപടിക്ക് പോകാം. തന്നെ തകർക്കാൻ ഗൂഢാലോചന തുടരുകയാണെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. വ്യക്തമാക്കുകയും ചെയ്തു. ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനവും ഇഷ്ടവുമൊക്കെ. ഈ ഘട്ടത്തിൽ അന്വേഷണവും ഒന്നുമില്ല. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് തുടർ പരിശോധന നടത്തും. അതായത് അതുവരെ ഈ ഒരു വിവാദം കത്തി നിൽക്കില്ല. അതായത് അതുവരെ ഇ.പി.യെ പിന്തുണയ്ക്കും. കാരണം ഇതിന് മുൻപ് വന്നിട്ടുള്ള ട്രോളി വിവാദവും IAS പോരും എല്ലാം തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ഒതുക്കി ഇ.പി.യെ മുന്നിൽ നിർത്തി അതിലേക്ക് കേന്ദ്രീകരിച്ച് ആ ഒരു വിഷയം മാത്രമാക്കി ഈ സാഹചര്യത്തെ നിലനിർത്തുകയും പിന്നീട് ഈ വിഷയമേ ഇല്ലാത്ത രീതിയിൽ സ്വാഭാവികമായ രീതിയിൽ പോവുകയും ചെയ്യും. അതിനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ദേശാഭിമാനിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ജേർണലിസ്റ്റിൽ നിന്നാണ് ഇതിന് വിശദീകരണം തേടുക. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ പ്രകോപിതനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിട്ട ശേഷം 76 ദിവസം കഴിഞ്ഞിട്ടാണ് ഇ.പി. വീണ്ടും ഒരു യോഗത്തിനെത്തിയത്. അതായത് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ആത്മകഥയിലെ വിവാദം AKG സെൻറ്ററിൽ ഇ.പി.യെ വീണ്ടും എത്തിച്ചു എന്നത് തന്നെ. യോഗം ഇ.പി.യുടെ വിശദീകരണം കേട്ടതല്ലാതെ അതിലൊരു വിശദീകരണ ചർച്ചയൊന്നും നടത്തിയതേയില്ല. പ്രചരിക്കുന്ന ആത്മകഥയിലെ ഒരു ഭാഗവും താൻ എഴുതിയതല്ല എന്ന അവകാശവാദം യോഗത്തിൽ ഇ.പി. നടത്തിയതുമില്ല. തനിക്കെതിരെ ഉയർന്ന ചില ആരോപണങ്ങളിൽ ഈ പുസ്തകത്തിലൂടെ വ്യക്തത വരുത്തണമെന്ന് ആഗ്രഹിച്ചെന്നത് ശരിയാണ്. എന്നാൽ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയെ വിമർശിച്ചുകൊണ്ടുള്ള ഭാഗമടക്കം പലതും ഞാൻ എഴുതിയതല്ല. എഴുത്ത് പൂർത്തിയാക്കാനായി 1-2 പേരുടെ സഹായം തേടിയിരുന്നു. അവരെ വിശ്വാസമില്ല. ഉപതിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത് പുറത്തിറങ്ങിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയും നടന്നു. പറയുന്നതിൽ സംശയമുണ്ടെങ്കിൽ പാർട്ടിക്ക് അന്വേഷിക്കാം എന്നാണ് ജയരാജൻ പറഞ്ഞത്. ഇത് ചെന്നുകൊള്ളുന്നത് ഗോസ്റ്റ് റൈറ്ററിലേക്കാണ്. ഇ.പി. ജയരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെയെന്നും അതിനുശേഷം ആലോചിക്കാമെന്നുമാണ് സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം. മുമ്പൊരു മന്ത്രിയുടെ സ്റ്റാഫിൽ പ്രവർത്തിച്ചയാളാണ് ഗോസ്റ്റ് റൈറ്റർ എന്നാണ് സൂചനകൾ. ഇയാൾക്ക് മന്ത്രി ഓഫീസിലെ ജോലി പിന്നീട് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ ഒരു പകവീട്ടലുണ്ടായോ എന്ന സംശയവും സജീവമായിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ കണ്ണൂർ ദേശാഭിമാനിയിലെ സമീപകാല മാറ്റങ്ങളിൽ താക്കോൽ സ്ഥാനം പ്രതീക്ഷിക്കുകയും ചെയ്തു. അതും കിട്ടിയില്ല. ഇതിലെ നിരാശയും ഈ വിവാദത്തിന് പിന്നിൽ നിറഞ്ഞോ എന്ന് പാർട്ടി പരിശോധിക്കുകയും ചെയ്യും. എന്നാൽ പാർട്ടി വിരുദ്ധത ചെയ്യുന്ന ആൾക്കെതിരെയല്ല ആരോപണങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം പാർട്ടി നടത്തും. DC യുമായി ഇ.പി. കരാറൊന്നും ഒപ്പിട്ടിട്ടില്ല. ഇത് ഇ.പി.യുടെ വാദങ്ങൾക്ക് കരുത്ത് പകരുകയും ചെയ്യും. കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച മോഹൻലാലിൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഗുരുതരമായ
ഗുരുതരമായ തെറ്റ് വരുത്തിയ ദേശാഭിമാനി കണ്ണൂർ യൂണിറ്റ് മേധാവിയും ന്യൂസ് എഡിറ്ററുമായ എ വി അനിൽകുമാറിന് സസ്പെൻഷൻ കിട്ടിയിരുന്നു. ലേഖനത്തിൽ മോഹൻലാലിന്റെ അമ്മ നേരത്തെ മരിച്ചുവെന്ന തെറ്റായ പരാമർശം കടന്നുകൂടിയത് വിവാദമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ദേശാഭിമാനിക്ക് നേരെ കടുത്ത വിമർശനം ഉയർന്നതിനെ തുടർന്ന് പത്രാധിപർ ഖേദപ്രകടനവും പ്രസിദ്ധീകരിച്ചു. അനിൽകുമാറിന് പകരക്കാരനായി കണ്ണൂർ ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പി സുരേഷിന് കണ്ണൂർ യൂണിറ്റിന്റെ ചുമതല നൽകുകയും ചെയ്തു. ഈ വിവാദവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രചരിച്ച കുറിപ്പിൽ ചില വാചകമുണ്ട്. ഇ പി ജയരാജന്റെ അനൌദ്യോഗിക മാധ്യമ ഉപദേഷ്ടാവ് എന്നാണ് ആ മാധ്യമ പ്രവർത്തകനെ വിളിച്ചത്. ജയരാജൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആത്മകഥയുടെ ഗോസ്റ്റ് റൈറ്റർ ഇദ്ദേഹമാണെന്ന് പാർട്ടിക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നുമാണ് അതിൽ പറയുന്നത്. അതായത് ആത്മകഥ എഴുതിയ ആളിനെ പാർട്ടി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇപ്പോഴത്തെ വിവാദ സമയത്തും ചില കേന്ദ്രങ്ങൾ ഒരു കുറിപ്പിറക്കി. അതിലും ഗുരുതര ആരോപണം ഇയാൾക്കെതിരെയുണ്ട്. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജന്റെ ആത്മകഥ വിവാദത്തിലായതോടെ കുടുങ്ങിയത്. ഡി സി ബുക്സും ദേശാഭിമാനി ലേഖകനുമാണ്. ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോയിലെ ഒരു ലേഖകനാണ് ജയരാജന്റെ ആത്മകഥ തയ്യാറാക്കിയത്. പയ്യന്നൂർ സ്വദേശിയാണ് എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിന് ഇ പി ജയരാജൻ ഡി സി ബുക്സുമായി എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. എഗ്രിമെന്റ് ഇല്ലാതെ പുസ്തകത്തിന്റെ പേര് നൽകുകയും അതിന്റെ കവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഡി സി ബുക്സിന്റെ നടപടി കടുത്ത നിയമ ലംഘനവുമാണ്. ഇ പി ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചാൽ ഡി സി ബുക്സ് അധികൃതർ കുടുങ്ങുകയും ചെയ്യും. പുസ്തകം മാതൃഭൂമി ബുക്സിന് നൽകാനായിരുന്നു ഇ പി ജയരാജന് താല്പര്യവും. മാത്രമല്ല ഇ പി ജയരാജനെ ആക്ഷേപിക്കാൻ മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഒരു മുൻ പ്രയോഗമാണ് പുസ്തകത്തിന്റെ പേരായി നൽകിയിരിക്കുന്നതും. കണ്ണൂരിലെ ഒരു മുതിർന്ന സി പി എം നേതാവിന്റെ ആത്മകഥയ്ക്ക് നൽകിയ പേര് തന്നെ ആ നിലയിൽ അധിക്ഷേപകരമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ കുറിപ്പിലും ഗോസ്റ്റ് റൈറ്റർ ആരാണെന്ന സൂചനകളുണ്ട്. നന്ദി.